രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും തിരുവനന്തപുരത്തെ എം പി ശശി തരൂരും കഴിഞ്ഞ ദിവസം നേരിൽ കണ്ടത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചാവിഷയമായിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു മത്സരം ഉണ്ടാവുകയാണെങ്കിൽ ഇവർ രണ്ടുപേരുമായിരിക്കും നേർക്ക് നേർ മത്സരിക്കുക, ഏറ്റുമുട്ടുക എന്ന ഒരു കിംവദന്തിയോ അല്ലെങ്കിൽ സത്യമോ എന്തോ അത് പ്രചരിക്കുന്നുണ്ട്. നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും മത്സരിക്കാനില്ലെങ്കിൽ ഗെലോട്ട് തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് നെഹ്റു കുടുംബവുമായി വളരെയധികം അടുപ്പം പുലർത്തുന്ന എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നത്. നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും മത്സരിക്കുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മത്സരിച്ചേക്കും എന്ന് ശശി തരൂരും പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ വരുന്നുണ്ട്. ഗെലോട്ട് മനസ്സില്ലാ മനസ്സോടെയാണ് പിന്നെ രംഗത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഒരിക്കലും മത്സരിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് ആവണമെന്നുള്ള ആഗ്രഹമില്ല. ഈ നിർദ്ദേശം വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് രാജസ്ഥാൻ രാഷ്ട്രീയം വിട്ട് പുറത്തോട്ട് പോകാനാവില്ല, ഞാനിപ്പോൾ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയാണ്, എനിക്ക് രാജസ്ഥാനിലെ പാർട്ടിക്കാരുമായി കഴിയാനാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ട് ഞാൻ എ സി സി പ്രസിഡന്റ് എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വമൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ശശി തരൂരാകട്ടെ, അദ്ദേഹം പറഞ്ഞു എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിച്ചില്ലെങ്കിൽ പിന്നെ നിർബന്ധിച്ചാൽ മറ്റ് ജി ത്രീ ആളുകളുണ്ടല്ലോ, G23 കുറേ ആളുകളുണ്ടല്ലോ, അവർ മത്സരി പിന്നെ പ്രചരണ പിന്നെ സമ്മർദ്ദം ചെലുത്തിയാൽ ഞാൻ മത്സരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹത്തിന് മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ കെ സി സി പ്രസിഡന്റ് ആവണമെന്നോ വലിയ ആഗ്രഹമൊന്നും ഉള്ള ആളല്ല, പക്ഷേ നിർബന്ധിച്ചാൽ ഞാൻ ഏറ്റെടുക്കും എന്നുള്ള മട്ടിലുള്ള ഒരു പിന്നെ നയമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ എന്തായിരുന്നാലും രാഹുൽ രംഗത്തുണ്ടാവില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി. സോണിയയ്ക്കും അനാരോഗ്യം കാരണം മത്സരരംഗത്തുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഉള്ളത് പ്രിയങ്കയാണ്. പ്രിയങ്കയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതിനകത്ത് യാതൊരു താല്പര്യമില്ല. അത് മാത്രമല്ല, കോൺഗ്രസ്സിലെ നല്ലൊരു വിഭാഗം ആളുകൾക്ക് പ്രിയങ്ക വരുന്നതിനോട് യോജിപ്പില്ല. ഇപ്പോൾ തന്നെ യു പിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു പിയുടെ ചുമതല അവർക്ക് കൊടുത്തിട്ട് പോലും അവിടെ ഒരു ചലനവും പ്രിയങ്കയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒരു ഇറക്കിക്കെട്ടിയ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രിയങ്കയെ കൊണ്ടുവന്നാൽ ജനങ്ങൾ അത് സ്വീകരിക്കില്ല എന്നും കോൺഗ്രസ് അണികളിൽ തന്നെ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നും പ്രിയങ്കയ്ക്ക് ഉള്ള ഒരു ജനപിന്തുണ എന്ന് പറഞ്ഞാൽ സോണിയയ്ക്കും രാഹുലിനും കിട്ടുന്ന ഒരു അംഗീകാരം പ്രിയങ്കയ്ക്ക് ഇല്ല എന്നുള്ളതുമാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അതുമാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ മാത്രം പിന്നെ പ്രചരണം നടക്കുന്ന ഒരു പ്രിയങ്ക എന്നുള്ള നിലയിൽ ഇന്ത്യ മുഴുവൻ ഒരു പിന്നെ ഒരു ഒറ്റക്കെട്ടായി എ സി സി പ്രസിഡൻ്റായി ഇരിക്കാനുള്ള ഒരു യോഗ്യതയോ അല്ലെങ്കിൽ കഴിവോ ഇല്ലെന്നും അവർ കണ്ടെത്തുന്നു. എന്തായിരുന്നാലും ശരി, നെഹ്റു ഫാമിലിയിൽ നിന്ന് ഒരാൾ ഇല്ല എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ ആ ഉപജാപക സംഘം അത് വിടുന്നില്ല. ഉപജാപക സംഘ കുടുംബത്തിൽ നിന്ന് ഒരു വന്നേ പറ്റൂ എന്നുള്ളതാണ് കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഉപജാപക സംഘത്തിൻ്റെ പിന്നെ സമ്മർദ്ദം തിരുത്തുന്നത്. അതിന് പ്രത്യേകിച്ച് നമുക്ക് അർത്ഥം കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും കെ സി വേണുഗോപാലിന് പുറകിൽ നിന്നും പിന്നെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കാൻ കഴിയും, അതാണ് കാര്യം. അതേസമയം ശശി തരൂരോ ഗെലോട്ടോ എ സി സി പ്രസിഡന്റായി കഴിഞ്ഞാൽ പിന്നെ വി എസ് സി വേണുഗോപാലിൻ്റെ പിന്നെ പ്രാധാന്യം കുറയുമെന്ന് മാത്രമല്ല, പിന്നെ ഡൽഹി രാഷ്ട്രീയം തന്നെ അദ്ദേഹം വിടേണ്ടി വരും. ശശി തരൂരാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വന്നാൽ അന്ന് തന്നെ കെ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് വണ്ടി കയറും. കാരണം അത്രമാത്രം കെ സി വേണുഗോപാലിൻ്റെ ഒരു പരിപാടികളും ശശി തരൂരിനോട് നടക്കില്ല. കാരണം ഉപദേശമൊന്നും ശശി തരൂരിന് ആവശ്യമില്ല. കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കാനും ഉള്ള കഴിവ് തീർച്ചയായിട്ടും ശശി തരൂരുണ്ട്. കാരണം അത്രമാത്രം പിന്നെ ഇപ്പം തന്നെ മൂന്നാം പ്രാവശ്യമാണ് എം പി ആയിരിക്കുന്നത്, അദ്ദേഹത്തെ 15 വർഷത്തെ പ്രവർത്തന പരിചയം. പിന്നെ രണ്ടാമത്തെ കാര്യം, ലോകരാഷ്ട്രങ്ങൾ കണ്ട നേതാവ്, അങ്ങനെ പലതരത്തിലുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഏത് നേതാവുമായിട്ടും അദ്ദേഹത്തിന് അടുപ്പമുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുമായി വ്യക്തിബന്ധം പുലർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കെ സി വേണുഗോപാലിനെ പോലുള്ള ഒരാളിൻ്റെ ഉപദേശം ഒരിക്കലും ശശി തരൂരിക്കില്ല. ഗെലോട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെ സി വേണുഗോപാലിൻ്റെ ഉപദേശമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗെറ്റോട്ട് അടിക്കും. അതാണ് ഗെലോട്ടിൻ്റെ ഇത്. കാരണം ഗെലോട്ട് അത്ര ഉറച്ച നല്ല ഒന്നാം തരം കോൺഗ്രസ്സുകാരനാണ്, അവിടെ ഒരു പണിയും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉപജാപക സംഘത്തിന് ഇവർ രണ്ടുപേരെയും ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു കാര്യവും അതിന് പുറകിലുണ്ട്. പക്ഷേ എങ്കിലും ഗെലോട്ട് ശശി തരൂരിനേക്കാളും ഗെലോട്ട് വരുന്നത് നല്ലതായിരിക്കും എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നത് അല്പമെങ്കിലും ഒരു ദേവ് കിട്ടും എന്നുള്ളതിലാണ് കാണുന്നത്. അല്ലാതെ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ഗെലോട്ടിനെ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്. എന്തായിരുന്നാലും എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം.